ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് പ്ലം പുഡിംഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്ത് ഞങ്ങൾ എന്തായാലും, അപ്പോൾ എന്തായാലും ഉള്ള വീഡിയോ ഒന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, നാടൻ റെസിപ്പി ആയിട്ട്. ഒന്ന് കണ്ടാലോ. അപ്പോൾ തമ്മിലെ പേര് കണ്ടിട്ടൊന്നും ഞെട്ടണ്ട. നമ്മളെ മണി ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നാടൻ കിഴി പൊറോട്ടയാണ്. നമ്മൾ ബീഫൊക്കെ വെച്ചിട്ടുള്ള കിഴി പൊറോട്ട ഉണ്ടാക്കണ കണ്ടിട്ടുള്ളത്. ഒരു കക്കിറച്ചി വെച്ചിട്ട് ഒരു കിഴി പൊറോട്ട എങ്ങനെയാണെന്ന് നമ്മൾ തട്ടിക്കൂട്ടി നമ്മൾ നോക്കാം. അതാണ് സംഭവം, വേറൊന്നുമില്ല. ഓക്കെ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഞങ്ങൾ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെന്തൊരു കറിയെല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സെയിം അതേ തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണയാണ്, നാ വീട്ടിൽ തന്നെ വാട്ടിയ വെളിച്ചെണ്ണയാണ്. അതും പിന്നെ ഉള്ളിയും നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി എല്ലാം ഇട്ടൊന്ന് വാട്ടി, മസാലകളെല്ലാം ഇട്ടൊന്ന് വാട്ടി മൂത്ത് അതിൽ നമ്മുടെ കക്കറച്ചിയും കിട്ടു. അതിലെന്താ, കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ എന്തെന്ന് വേവിക്കാൻ വെച്ചു. കാരണം എന്തായാലും ഈ അടുപ്പിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ചെറിയതായിട്ടാണ് തീ കത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിനങ്ങനെ മറച്ച് വെച്ച് അടച്ച് വെച്ച് നന്നായി അങ്ങ് വറ്റിച്ചെടുക്കും. നല്ല മണമാണ് ആ സമയത്ത് വരിക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണെങ്കിലോ വല വേഷ്, ഒരു രക്ഷയും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും വെളിച്ചെണ്ണ കുക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അമ്മ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കല്ലുപ്പാണ്. ഞങ്ങൾ വീട്ടിലിപ്പോൾ മറ്റേ സോൾട്ട് നിന്ന് പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല. കാരണം അത് നമ്മൾ അയഡിൻ ഉണ്ടല്ലോ, അയഡിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ് ഇതിൽ പൊടിയുപ്പിൽ. അപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പും പിന്നെ കറിവേപ്പില, ഇതെല്ലാം കറിവേപ്പിലും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതങ്ങ് പറക്കുക, അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. നമ്മൾ നൊസ്റ്റാൾജിയ ഫീൽ എന്ന് പറയില്ല, അത് തന്നെ നല്ല അടുപ്പിലുണ്ടാക്കിയ സാധനമാണ്. എൻ്റെ സംഭവം കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എന്താ പറയുക, മണി ബാഗ് എന്ന് വെച്ചാൽ കിഴി പൊറോട്ടയിലേക്ക് ഞാൻ കിടക്കാം. പൊറോട്ട കണ്ട് നോക്കണ്ട, പൊറോട്ട നമ്മൾ അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നല്ല കടയിൽ നിന്ന് അങ്ങ് മേടിച്ച, അടുത്ത് തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് മേടിച്ചാണ്. അതിനുള്ള പൊറോട്ട വെച്ചു. നമ്മുടെ പ്രീതമ്മയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അമ്മ കുക്ക് ചെയ്യുന്നു, പ്രിയ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ലെയറാണ് ഇട്ടത്. ഒരിടയിൽ ജസ്റ്റ് നമ്മളാ എന്താ പറയുക, കൽമക്കായുടെ മസാല, അതൊന്നും അധികം ഗ്രേവിയില്ല. അപ്പം എങ്ങനെ ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്താവെന്നുള്ളത്. കാരണം നമ്മൾ വെച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഴയുടെ തന്നെ ഒരു നാര് വെച്ചിട്ടാണ് കിട്ടുന്നത്. വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ഒരു സാധനം പോലും കളയാലല്ലോ. നമ്മൾ ഇല മുതൽ വേര് വരെ എല്ലാം തിന്നാൻ പറ്റുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെ വേര് പോലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ നല്ലൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളം സൈഡിൽ ഒഴിച്ചു കൊടുക്കുക, വേറെ ഒന്നിനല്ല, ഒരു സ്റ്റീം അടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഒരു 4 മിനിറ്റ് ഒരു 5 മിനിറ്റ് അത് വെച്ചു കൊടുക്കുക. ചെറിയ തീയിലല്ല, അപ്പോൾ നല്ല പാൻ നല്ല ചൂടായിരുന്നു, അത് വെച്ചു കൊടുക്കുക. ചില ആൾക്കാർ നേരെ കനലാണെങ്കിൽ കനൽക്ക് ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായെന്ന അവസ്ഥ നോക്കാം. ഇതിപ്പോൾ നമ്മൾ സ്റ്റീം അടിച്ച പോലെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ കനലല്ലല്ലോ. സ്റ്റീം അടിച്ച പോലെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കിഴി പൊറാട്ട പോലെ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. എന്താവും നമുക്കറിയില്ല, എന്തായാലും തുറന്ന് നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇതിലാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഴ ഉണ്ടല്ലോ, വാട്ടിയ വാഴയിലേൻ്റെ ഒരു മണം അതൊക്കെ ഇതിൽ കടക്കും. എന്തായാലും കണ്ട ഒരു പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെന്തൊരു സംഭവം പറ്റിച്ചാൽ ഇതിൽ കുറച്ച് ഡ്രൈ ആയി, പൊറോട്ടയ്ക്ക് കുറച്ച് ഡ്രൈ ആയി. വേറെ ഒന്നല്ല, നമ്മൾ ഗ്രേവി വളരെ കുറവായിരുന്നു. നമ്മൾ നമ്മളെ പൊറോട്ട കൂട്ടിക്കഴിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനത്തെ രീതിയിലെ ഗ്രേവി ആക്കിയെടുത്ത്. കുറച്ചുകൂടി ഗ്രേവി ഉണ്ടായിരുന്നെങ്കിൽ അതിലങ്ങ് കുതിർന്ന് വാഴയിലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ കൂടുതലിട്ട് പൊളിച്ചേന്. പക്ഷെ അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഗ്രേവി കൂട്ടി വെക്കുക. ഇതല്ല, പ്രോൺസ് ആയിട്ടാണെങ്കിലും ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഞാൻ കുറച്ച് ഇത് പറഞ്ഞു തരാം. നല്ല നാളികേരക്കൊത്തില്ലേ, അതുണ്ടെങ്കിൽ പൊളിച്ചടക്കൂട്ടോ ഇതുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എന്തെങ്കിലും വാട്ടിയതോ ഒക്കെ അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവം കലക്കി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, വീട്ടിൽ നല്ല ഗ്രേവി കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.